നമസ്കാരം. മൈൻഡ് ബോഡി പോസിറ്റീവ് എന്ന ഈ ചാനലിന്റെ അനുഭവ കഥ എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. എന്നാൽ ഇവിടെ ഈ ചാനലിൽ ഞാൻ ഡോക്ടറല്ല കേട്ടോ, ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സോ നോ മെഡിക്കൽ ക്വസ്റ്റ്യൻസ് പ്ലീസ്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കലയുടെയും സെന്തിലിന്റെയും കഥയുടെ രണ്ടാം ഭാഗമാണ്. ഒപ്പം ഈ കഥയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളും കഥയ്ക്കൊടുവിൽ എനിക്ക് നൽകുവാനുള്ള വളരെ വിലപ്പെട്ട വേറെ കുറച്ച് സന്ദേശങ്ങളും. ഇന്ന് രാവിലെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ വീഡിയോ. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്ത് അങ്ങനെ എനിക്ക് മറന്നുപോയ കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിൽ ആക്കിയത്. ഇതുകൊണ്ട് കുറച്ച് പേരുടെങ്കിലും ജീവിതം മെച്ചപ്പെടാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഞാനിന്ന് രാവിലെ മുതൽ രാത്രി വരെ മെനക്കെട്ടത് ഒരിക്കലും ഒരു വേസ്റ്റ് ആകില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ വീട്ടിലെ കൗമാരപ്രായക്കാരായ കുട്ടികൾ, അത് നമ്മുടെ മക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അവരോടെല്ലാം ഈ തരത്തിലുള്ളൊരു അഡിക്ഷനെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഭാവിയിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ വരാം എന്നതിനെക്കുറിച്ചുമെല്ലാം ഒരു ബോധവൽക്കരണം നൽകുന്നത് നന്നായിരിക്കും. അത് നമ്മൾ ചുമ്മാ അങ്ങനെ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ചമ്മലാണ്, പലർക്കും നല്ല രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കഥയിലൂടെ, ആ കഥയിലെ സന്ദേശത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ, കുറച്ചുകൂടി ചമ്മലൊന്നുമില്ലാതെ കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികളോടും ഈ വീഡിയോ നിർബന്ധമായും കാണുവാൻ പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യങ്ങളെല്ലാം കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, കഥ തീരാറാകുമ്പോഴേക്കും ഒരുപാട് പേരങ്ങ് സ്കിപ്പ് ചെയ്തിട്ടങ്ങ് പോകും, നിർത്തിയിട്ടങ്ങ് പോകും അല്ലേ. അപ്പോൾ ഈ ഭാഗം എല്ലാവരും കേൾക്കണമെന്ന താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനിത് ഇപ്പോൾ തന്നെ പറയുന്നത്. കലയുടെയും സെന്തിലിൻ്റെയും കഥയുടെ ആദ്യ ഭാഗത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? കലയും സെന്തിലും രണ്ടുപേരും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. വിവാഹശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടും ശരിയായ രീതിയിൽ ശാരീരിക ബന്ധം പുലർത്താൻ പറ്റാത്തത് കാരണം ധർമ്മസങ്കടത്തിലാണ് കലയും സെന്തിലും. ഡോക്ടറെ കാണിക്കുവാൻ സെന്തിൽ തീരെ കൂട്ടാക്കുന്നില്ല. ഇതൊക്കെ കാരണം സെന്തിലിൻ്റെയും കലയുടെയും ജീവിതത്തിൽ കുറച്ച് താളപ്പിഴകളെല്ലാം വന്നു തുടങ്ങി. ഒടുവിൽ കലയുടെ കസിൻ ഇടപെട്ട് അവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി കഥ തുടർന്ന് കാണാം. അങ്ങനെ കലയും സെന്തിലും കൂടി കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും എന്നെ കാണുവാൻ വേണ്ടി വന്നു കേട്ടോ. ഏത് പേഷ്യൻ്റ് ആയാലും എൻ്റെ മുറിയിൽ കയറി വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് മാത്രമല്ല അവരുടെ ബോഡി ലാംഗ്വേജും ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് ബോഡി ലാംഗ്വേജിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റുന്നത്. അപ്പോൾ ഈ സെന്തിലാകട്ടെ വന്ന് ഇരുന്ന ഉടൻ തന്നെ ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ലക്ഷണം തന്നെ എന്താണ്? ഒരു ക്ലോസ്ഡ് അപ്പ് പൊസിഷൻ. അതായത് എന്ത് ചോദിച്ചാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ആ ഒരു ഉബോധ മനസ്സിൻ്റെ ആ ഒരു പുറമേയുള്ള എക്സ്പ്രഷനാണ് ഇങ്ങനെ ക്ലോസ്ഡ് അപ്പായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, കൈ ഇങ്ങനെ ക്രോസായിട്ട് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ എൻ്റെ പല പേഷ്യൻസിനോടും ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്, കൈ ഇങ്ങനെ ഇരിക്കുന്നവരോട് നേരെ വയ്ക്കുമോ എന്ന്. എനിക്കങ്ങനെ അവർ ക്ലോസ്ഡ് അപ്പായിട്ടാണ് ഇരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് മാത്രം ക്ലോസ്ഡ് അപ്പായിട്ട് ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒപ്പം വേറെയും കുറച്ച് ലക്ഷണങ്ങളും കുറച്ച് ഭാവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോട്ടീസ് ചെയ്താണ് നമ്മൾ ആ ഒരു നിഗമനത്തിൽ എത്തുന്നത് കേട്ടോ. കല കുറച്ചുകൂടി ഓപ്പണായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കലയുടെ കസിൻ കലയുടെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടായിരിക്കാം കല കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നത് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ സെന്തിലാണെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറെ കാണാൻ വരുവാൻ തീരെ മടിച്ചിരുന്ന കൂട്ടത്തിലാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുക തന്നെ ചെയ്യണം. എന്തായാലും ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ കലയുടെയും സെന്തിലിൻ്റെയും മുഖഭാവങ്ങൾ കുറച്ച് മാറി, കുറച്ചൊന്ന് റിലാക്സായി. കാരണം ഞാൻ അവരോട് തമിഴിലാണ് സംസാരിച്ചത്. അതങ്ങനെ തന്നെയല്ലേ, ഏതൊരു പേഷ്യൻറ്റിനോടും നമ്മൾ അവർക്കറിയുന്ന അവർക്ക് സുപരിചിതമായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും അവർ കുറച്ചുകൂടി റിലാക്സ്ഡ് ആകും. എന്നിരുന്നാലും ഈ സെന്തിൽ ഞാൻ രണ്ടുപേരോടുമായി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും ഒരു മറുപടിയും നൽകിയില്ല. ഒരു 5 മിനിറ്റോളം അങ്ങനെ കുറച്ച് ജനറലായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഞാൻ സെന്തിലിനോട് കുറച്ച് നേരം പുറത്തിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കലയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് ഈ കഥയിൽ ഉടനീളമായി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കല എന്നോട് പറഞ്ഞത്. കലയും വളരെയധികം ഡിപ്രസ്ഡ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി. സെന്തിലിന് മാത്രമല്ല സഹായം ആവശ്യം, സെന്തിലിൻ്റെ പ്രശ്നം എന്താണെന്ന് മാത്രമല്ല കണ്ടുപിടിക്കേണ്ടത്, കലയ്ക്കും സഹായം ആവശ്യമുണ്ട്. കലയും ഡിപ്രസ്ഡ് ആണ് ഈ സംഭവ വികാസങ്ങളെല്ലാം കൊണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കുറച്ചു നേരം കലയോട് സംസാരിച്ച ശേഷം അവളോട് പുറത്തു പോയിരിക്കാൻ പറഞ്ഞ് സെന്തിലിനെ അകത്തേക്ക് വിടാൻ പറഞ്ഞു. സെന്തിൽ അകത്ത് വന്നിരുന്നു, വീണ്ടും കൈ ഇങ്ങനെ ക്രോസ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ തമിഴിൽ സംസാരിച്ചു തുടങ്ങി. തമിഴിൽ ഞാൻ പറഞ്ഞതെല്ലാം അതേപോലെ ഇവിടെ പറഞ്ഞാൽ നിങ്ങളിൽ മിക്കവർക്കും മനസ്സിലാവില്ല.
ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. ഞാൻ സെന്തിലിനോട് ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മോനെ ആ കൈ ഇങ്ങനെ വെക്കുന്നതിന് പകരം കൈ രണ്ടും സൈഡിൽ വെക്ക്, അതാണ് നല്ലത്. എന്തിനാണ് അങ്ങനെ വെക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് അങ്ങനെ വെക്ക് എന്ന് പറഞ്ഞു. എന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും സെന്തിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. എന്നാലും ആ മുഖത്തൊക്കെ ആ ഒരു റെസിസ്റ്റൻസ്, എന്ത് പറഞ്ഞാലും നമ്മളത് കേൾക്കില്ല, ഒന്നും നമ്മളിങ്ങോട്ട് പറയില്ല എന്നുള്ളൊരു ഭാവഭേദം തന്നെയായിരുന്നു അപ്പോഴും. പതുക്കെ പതുക്കെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസായി ചോദിച്ചു തുടങ്ങി. എവിടെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് ഹോബീസ്, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായി ചോദിച്ച് ഒരു 5 മിനിറ്റ് ഒരു 8 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് റിലാക്സ്ഡായി സെന്തിൽ. എന്നിരുന്നാലും നമ്മൾ എന്തെങ്കിലും സെൻസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അപ്പോൾ അയാൾ മിണ്ടാതെ അങ്ങനെ ഇരിക്കും. ആ ഒരു ഭാവമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അടവ് മാറ്റും. ഞാൻ ഇവിടെ നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള പല ദമ്പതിമാരുണ്ടല്ലോ, അവർക്കുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഉദാഹരണങ്ങൾ അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു. ഇങ്ങനെ ചില പേഷ്യൻസിന് ഈ പ്രശ്നമാണ് ഉണ്ടാവുക, ചില പേഷ്യൻസിന് ആ പ്രശ്നമാണ് ഉണ്ടാവുക, ചില പേഷ്യൻസിൻ്റെ പ്രശ്നം ഇങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും, ചില പേഷ്യൻസിൻ്റെ പ്രശ്നം നമ്മൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കുറച്ചൊന്ന് ട്രീറ്റ്മെൻറ് ചെയ്താൽ ശരിയാക്കാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഓരോ ഉദാഹരണങ്ങൾ പറയുമ്പോഴും ഞാൻ ഈ സെന്തിലിൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഭാവഭേദം വരുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ സെന്തിലിൻ്റെ മുഖത്തുണ്ടായ ആ ഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് തന്നെ ആയിരിക്കും സെന്തിലിൻ്റെ പ്രശ്നമെന്ന്. എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ഒപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു, എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് എന്നോട് തുറന്ന് പറയാം, എന്ത് പറഞ്ഞാലും ഞാൻ മുൻവിധിയോടെ കാണില്ല, കുറ്റപ്പെടുത്തില്ല, അയ്യേ ഇത് മോശമാണ് എന്ന് പറയില്ല എന്ന്. ആ ഒരു ഉറപ്പ് 2-3 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ പതുക്കെ മുക്കിയും മൂളിയും സെന്തിൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. എന്താണ് സെന്തിലിൻ്റെ പ്രശ്നം എന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ 8-10 വർഷങ്ങളായി സെന്തിൽ സ്ഥിരമായിട്ട് നല്ലതല്ലാത്ത തരത്തിലുള്ള ആ വീഡിയോസ് ഉണ്ടല്ലോ, ആ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ സെന്തിലിന് ഉറക്കം കിട്ടില്ല, ടെൻഷൻ വന്നാൽ അത് കാണണം, ഡിപ്രഷൻ വന്നാൽ അത് കാണണം, ഉറക്കം കിട്ടണമെങ്കിൽ അത് കാണണം, എന്തെങ്കിലും കാര്യത്തിന് സ്ട്രെസ് വന്നാൽ അത് കാണണം, അത് കാണാതെ ഒരു കാര്യവും നടക്കില്ല. അതിങ്ങനെ കണ്ട് എപ്പോഴാണ് അത് അഡിക്ഷനായി മാറിയത് എന്ന് സെന്തിലിന് തന്നെ അറിയില്ല. അതില്ലാതെ തനിക്ക് പറ്റുന്നില്ല എന്ന തിരിച്ചറിവ് സെന്തിലിനെ കൂടുതൽ ഡിപ്രഷനിലാക്കി. ആ ഡിപ്രഷൻ മാറ്റുവാൻ വീണ്ടും ആ വീഡിയോസ് തന്നെ കണ്ടു തുടങ്ങി. അങ്ങനെ അതൊരു തുടർച്ചങ്ങലിയായി മാറി. കലയുടെ ആ കല്യാണാലോചന വന്നപ്പോൾ സെന്തിൽ കരുതിയത് കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് മാറിപ്പോകും എന്നാണ്. കാരണം ഭാര്യയുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഈ വീഡിയോസിനെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെയാണ് അയാൾ ധരിച്ചത്. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനോടകം ഈ സെന്തിലിൻ്റെ ബ്രെയിൻ അങ്ങ് വയേർഡായിപ്പോയി. ഈ വീഡിയോസ് കണ്ട് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഒരു തൃപ്തി കിട്ടുകയുള്ളൂ, ഒരു ആനന്ദം കിട്ടുകയുള്ളൂ, ഒരു ഡോപ്പമൈൻ സെർജ് കിട്ടുകയുള്ളൂ എന്ന ആ ഒരു രീതിയിൽ ആയിപ്പോയി. അതിനാൽ വിവാഹം കഴിഞ്ഞിട്ടും ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്താൻ ശ്രമിച്ചപ്പോൾ സെന്തിലിൻ്റെ ബ്രെയിൻ അതിനനുവദിച്ചില്ല. കാരണം അപ്പോഴും ഈ ബ്രെയിൻ തിരിച്ചറിയുന്നത് മറ്റേ പാത്വേയാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ശേഷിക്കുറവ് അനുഭവപ്പെട്ടത്. അതുമാത്രമല്ല, ഈ വീഡിയോസൊക്കെ കണ്ട് ആ വീഡിയോസിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ തനിക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് തൻ്റെ കഴിവുകേടല്ലേ എന്നുള്ള ആശങ്കയും ആ ഒരു ഉത്കണ്ഠയും അതും കൂടി ചേർന്നപ്പോൾ ഈ ശേഷിക്കുറവ് പൂർണ്ണമായി. അതിൻ്റെ കൂടെ തൻ്റെ ഭാര്യയിൽ നിന്നും ഇത് മറച്ചു വെക്കേണ്ടി വരുന്നല്ലോ, അതുപോലെ തൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ആ കുറ്റബോധവും ഇതെല്ലാം കൂടി ആയപ്പോൾ ആകെ പ്രശ്നമായി. ഞാനീ പറഞ്ഞ കാരണങ്ങൾ ഓരോന്ന് മാത്രം തന്നെ മതി ശേഷിക്കുറവിലേക്ക് നയിക്കാൻ. അപ്പോൾ പിന്നെ ഈ കാരണങ്ങളെല്ലാം കൂടി ഒരുമിച്ചുണ്ടാകുമ്പോൾ പിന്നെ പറയുകയേ വേണ്ട. ഇതെല്ലാം കൂടിയിട്ടാണ് സെന്തിലിന് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇങ്ങനെ സന്തോഷം കിട്ടണമെങ്കിലും സങ്കടം മാറണമെങ്കിലും ടെൻഷൻ മാറണമെങ്കിലും ഡിപ്രഷൻ മാറണമെങ്കിലും ഉറക്കം വരണമെങ്കിലും എന്തിനും ഏതിനും ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോഴാണ് ആ ഒരു പദാർത്ഥത്തിനോട് അഡിക്ഷൻ ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അത് സ്മോക്കിംഗ് ആകട്ടെ, ഡ്രിങ്കിങ് ആകട്ടെ, ലഹരി പദാർത്ഥങ്ങളാകട്ടെ, ഭക്ഷ്യ സാധനങ്ങളാകട്ടെ, വീഡിയോകളാകട്ടെ, എന്തുമാകട്ടെ, വല്ലപ്പോഴുമൊക്കെ ഇതിലൊക്കെ ഇൻഡൾജ് ചെയ്യുന്നതല്ല അഡിക്ഷൻ. അത് സ്വാഭാവികമായി ഒരുവിധം എല്ലാവരും തന്നെ ഇൻഡൾജ് ചെയ്യുന്നതാണ്. എന്നാൽ അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ അത് തീർച്ചയായും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അവഗണിച്ച് തന്നെ അത് ശരിയായിക്കോളും എന്ന് നമ്മൾ കരുതിയിരുന്നാൽ അതുപോലെ വിഡ്ഢിത്തം വേറൊന്നുമില്ല. തീർച്ചയായും അത് ശരിയാക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം.
ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരെയോ ഡ്രിങ്ക് ചെയ്യുന്നവരെയോ അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അധികമായി ഉപയോഗിക്കുന്നവരെയോ അതല്ലെങ്കിൽ അമിതമായി ഈ ഭക്ഷ്യവസ്തുക്കളെ ആശ്രയിക്കുന്നവരെയോ അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടും, ഓ ഇവർ ഈ ഒരു പദാർത്ഥത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്നാൽ ഈ തരത്തിലുള്ള വീഡിയോസ് കണ്ട് അതിന് അടിമപ്പെട്ടിട്ടുള്ളവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു ബാഹ്യ ലക്ഷണവും കാണില്ല, ഒരു സംശയം പോലും നമുക്ക് മിക്കപ്പോഴും തോന്നില്ല എന്നതാണ് പരമാർത്ഥം. എന്നാൽ ഏതൊരു അഡിക്ഷനെയും പോലെയുള്ള പ്രത്യാഘാതങ്ങൾ ഇതിൻ്റെ അഡിക്ഷനും ഉണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ അഡിക്ഷൻസും ഒരേ പാത്വേ, അതായത് ഡോപമിൻ പാത്വേയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു അഡിക്ഷനെ ചികിത്സിക്കേണ്ടത് എന്ന്. അതിനെക്കുറിച്ച് ചുരുക്കി പറയുന്നതിന് മുമ്പ് ഞാൻ കലയുടെയും സെന്തിലിൻ്റെയും കഥ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്തായാലും സെന്തിലിനോട് ഈ വക കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം ഞാൻ കലയകത്തേക്ക് വിളിച്ചു. അതിന് മുൻപ് സെന്തിൽ എന്നോട് പറഞ്ഞു, മാഡം ഇത് കലയോട് പറയാൻ പാടില്ല, എനിക്ക് അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമമുണ്ടാക്കും, അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തേക്ക് പറയരുത് എന്ന്. ഞാൻ പറഞ്ഞു, എന്തായാലും ഈ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം നിങ്ങളും കലയും രണ്ടുപേരും വളരെയധികം ആങ്ഷ്യസും ഡിപ്രസ്ഡും എല്ലാമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഏതൊരു ട്രീറ്റ്മെൻറ്റ് മാർഗം നിർദ്ദേശിച്ച് തന്നാലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ എന്തായാലും പറ്റില്ല. അപ്പോൾ ആദ്യം ആ ആങ്സൈറ്റി, അതായത് ആ ഉത്കണ്ഠ ഒന്ന് മാറണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വല്ലത് മുക്കിയ തലയിൽ കയറുകയുള്ളൂ എന്ന്. കലയും ഞാൻ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഞാൻ കലയോട് പറഞ്ഞു, സെന്തിലിനോട് ഞാൻ കുറേയധികം സംസാരിച്ചു, കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റിയിട്ടുണ്ട്, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ രണ്ടുപേരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനുണ്ട്. എന്നാൽ അതിനു മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ടെൻഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് കുറയണം. അതിനുശേഷം എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരിക്കൽ കൂടി നിങ്ങൾ വന്നേ പറ്റൂ. ഒരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളല്ലാണ്ട് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആദ്യമുണ്ടായിരുന്ന പ്രശ്നങ്ങൾ വേറെ ഏതൊക്കെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കണ്ടുപിടിച്ചു ശേഷം പിന്നീട് നിങ്ങൾക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിനായി നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ അടുത്തുള്ള ഡോക്ടറെ കണ്ടാലും മതി. അങ്ങനെ ടെൻഷൻ കുറയ്ക്കാനുള്ള മരുന്ന് അവർക്ക് ഞാൻ കുറിച്ചു കൊടുത്തു തൽക്കാലത്തേക്ക്. അതിനോടൊപ്പം അക്യുപ്രഷർ, പാലറ്റ് എക്സസൈസ്, അതുപോലെ പ്രാണായാമം അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ്, ഇതെല്ലാം നിത്യേന നിർബന്ധമായും ചെയ്യണം എന്ന് രണ്ടുപേരെയും ചട്ടം കെട്ടി. എന്തായാലും കുറച്ചെങ്കിലും മനസമാനത്തോടെയാണ് അന്ന് അവർ ഇവിടെ നിന്നും പോയത്. ഒരു 15 ദിവസം കഴിഞ്ഞാണ് ഞാൻ അവരോട് റിവ്യൂവിന് വരാൻ പറഞ്ഞിരുന്നത്. അവർ വരുമെന്ന് എനിക്ക് ഒരു 50% പ്രതീക്ഷ ഉണ്ടായിരുന്നു, 100% പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഈ സെന്തിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 15-ാം ദിവസം തന്നെ അവർ രണ്ടുപേരും ഇവിടെ ഹാജരായി. വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു രണ്ടുപേരുടെയും ആ സ്ട്രെസ് ലെവലിൽ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ അവരോട് ചോദിച്ചു, ഈ മരുന്ന് കൂടാതെ ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിരുന്നോ എന്നും ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ സെന്തിൽ പറയുകയാണ്, ആ അക്യുപ്രഷർ ചെയ്തത് എനിക്ക് വളരെയധികം വ്യത്യാസം വരുത്തി മാഡം, ഞാനത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, എൻ്റെ കോൺസെൻട്രേഷനും കൂടുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കോൺസെൻട്രേഷൻ കൂട്ടാനും മെമ്മറി പവർ കൂട്ടാനും എല്ലാം സഹായിക്കും, ഈ ടെൻഷനും ആൻസൈറ്റിയും കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല എന്ന്. അത് സെന്തിലിന് ശരിക്കും അത് ബോധ്യമായി കേട്ടോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരുവാനുള്ളൊരു താല്പര്യവും ജനിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെൻഷൻ കുറയ്ക്കുവാൻ ഈ മാഡം പറഞ്ഞ ആ ഒരു കാര്യം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ. എപ്പോഴും അങ്ങനെയാണല്ലോ, കുറച്ചൊരു വിശ്വാസം വന്നാലല്ലേ പിന്നെ നമുക്ക് വീണ്ടും വരാൻ തോന്നുകയുള്ളൂ. എല്ലാവർക്കും ഒന്നും ആ വിശ്വാസം വന്നുകൊള്ളണമെന്നുമില്ല. ഒരു 100 പേർ വന്നാൽ ഒരു 10 പേർക്ക് തൃപ്തിയൊന്നും ഉണ്ടാകില്ല, അത് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. അത് എല്ലാവരുടെ കാര്യത്തിലും ഏതൊരു മേഖലയിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും രണ്ടാമത് ഇവർ വന്നപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അവർക്ക് രണ്ടുപേർക്കും ഉള്ള ബാക്കി പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവർക്ക് വീണ്ടും എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരാൻ ബുദ്ധിമുട്ടായതിനാൽ അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ തന്നെ കാണുവാൻ ഞാൻ ചട്ടം കെട്ടി. അങ്ങനെ അവർ സ്ഥിരമായി അവിടെ പോയിക്കൊണ്ടിരുന്നു. എന്നാലും ഇടയ്ക്ക് അവർ എൻ്റെ അടുത്തും വരുമായിരുന്നു. കാരണം എൻ്റെ അടുത്തൊന്ന് വന്ന് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് കുറച്ച് സമാധാനപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ആശ്വാസം കിട്ടുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. 2-3 പ്രാവശ്യം അതിനുശേഷം അവർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അവർക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അവരുടെ പ്രശ്നം മുഴുവനായിട്ടൊന്നും പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറേ അധികം ശരിയായിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ ഒക്കെ കാരണം കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഉറപ്പാണ് കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും അവരുടെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്ന്. കാരണം അവർ രണ്ടുപേരും കമ്മിറ്റഡാണ് അത്രത്തോളം ഇത് ശരിയാക്കണമെന്ന്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇവർക്ക് ഒരു ഓൺലൈൻ കൗൺസിലിംഗ് നടത്തുന്ന സമയത്താണ് കലയും സെന്തിലും അതുപോലെ ഈ സെന്തിലിൻ്റെ അമ്മയും എന്നോട് പറഞ്ഞത്,
ഞങ്ങളുടെ കഥ ഒരു വീഡിയോ ആയിട്ട് ഇടുവെന്ന്. കലിയും സെന്തിലും എന്നെ കാണാൻ വരുന്നതിന് മുൻപും അതിനുശേഷവും ഇതേപോലെ പ്രശ്നങ്ങളുള്ള ധാരാളം ദമ്പതികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരിൽ പലരും ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നു കഴിഞ്ഞ് പിന്നീട് ട്രീറ്റ്മെൻറ്റ് വരില്ല. അത് എൻ്റെ അടുത്തായാലും ശരി, വേറെ ഡോക്ടർമാരെടുത്തായാലും ശരി, അവർ കൃത്യമായിട്ടൊന്നും ഒരിക്കലും വരില്ല ഫോളോ അപ്പിന്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊട്ട് ചെയ്യുകയും ഇല്ല. അതിനാൽ തന്നെ അവർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ടൊന്നും കിട്ടുകയും ഇല്ല. കാരണം നമ്മൾ പറയുന്ന പോലെ ചെയ്താലല്ലേ റിസൾട്ട് കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ചികിത്സ വിജയിക്കണമെങ്കിൽ ഇതിനെന്നല്ല കൗൺസിലിങ്ങിനായാലും നമ്മൾ വേറെ ഏത് രോഗാവസ്ഥയ്ക്കുള്ള ഏത് ചികിത്സയാണെങ്കിലും ചികിത്സ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം എന്താണ്? നമ്മൾ പറയുന്നത് പോലെ പേഷ്യൻസ് കേൾക്കുക എന്നത്. അതില്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. ഒരുപാട് പേരെക്കുറിച്ചുള്ള കഥകളുണ്ടെങ്കിലും ഇവർ തങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഇട്ടോളൂ മാഡം, അത് ഇട്ട് കൂടുതൽ ആളുകൾക്ക് ബോധവൽക്കരണം കിട്ടുകയാണെങ്കിൽ അത് അത്രത്തോളം നല്ലത്, കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ അത് വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവരുടെ കഥ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. എന്നിരുന്നാലും ഒരു പേഷ്യൻ്റെയും മുഴുവൻ ഡീറ്റെയിൽസൊന്നും, പ്രത്യേകിച്ചും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസൊന്നും ഒരിക്കലും വെളിപ്പെടുത്താൻ എനിക്ക് തീരെയും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ബേസിക്കായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല, ഒട്ടും അതിശയോക്തി കലർത്തിയിട്ടുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുക, കലയുടെയും സെന്തിലിൻ്റെയും പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പൂർണ്ണമായും പരിഹരിക്കപ്പെടണേ എന്ന്. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഈ വീഡിയോസിന് അടിമപ്പെട്ടിട്ടുള്ളവർക്ക് ഏത് തരത്തിലുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അത് ഒരൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും അല്ല, അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. എത്രത്തോളം അടിമപ്പെട്ടിട്ടുണ്ട്, എത്ര കാലമായി അടിമപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, ഉദാഹരണം സ്മോക്കിംഗ് ഉണ്ടോ, ഡ്രിങ്കിംഗ് ഉണ്ടോ, വേറെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷ്യസാധനങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ, അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് പ്രമേഹം മാത്രം ഉണ്ടെങ്കിലും, പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഒരേ രീതിയിലാണോ? അല്ലല്ലോ, അല്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ ഒന്നിന് മാത്രമാണോ അടിമപ്പെട്ടിട്ടുള്ളത്, വേറെ പലതിനും അടിമപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ചികിത്സയും ചികിത്സയുടെ ഫലപ്രാപ്തിയെ നിർണ്ണയിക്കുന്ന, സ്വാധീനിക്കുന്ന വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്, പാർട്ട്ണർ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതുപോലെ വീട്ടിലുള്ള അച്ഛനമ്മമാർ ബാക്കിയുള്ളവരുടെ എല്ലാം സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സുണ്ടോ, ജോബ് സ്ട്രെസ്സുണ്ടോ, അതല്ലെങ്കിൽ സാമ്പത്തിക സ്ട്രെസ്സുണ്ടോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ്, ചെറിയ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അത് കാരണം ഉള്ള ട്രോമ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴ്ന്നു കിടക്കുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, വേറെ അപകർഷതാബോധം, വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ സ്വാധീനിക്കും. അതെല്ലാം അനുസരിച്ച് ടെയ്ലർ മെയ്ഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. അതല്ലാതെ ഒരു ബ്ലാങ്കറ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ അല്ല. അതുപോലെ എത്ര കാലം എടുക്കും ഇത് ശരിയാകാൻ എന്ന ചോദ്യത്തിനും നമുക്ക് ഒറ്റ വരിയിൽ ഉത്തരം തരാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ സമയമാണ് എടുക്കുന്നത്. അതല്ലാതെ നമ്മളൊരു വൈറൽ പനി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, ഇതിനൊക്കെ ഒരു 5 ദിവസം ആൻറ്റിബയോട്ടിക്സ് എഴുതി കൊടുക്കുന്നു, അത് കഴിയുമ്പോൾ ശരിയാവും എന്ന മട്ടിൽ ഇത് ശരിയാവില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് റിസൾട്ട് കിട്ടുന്നത്. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് വേറെ അനുബന്ധമായിട്ടുള്ള ആ ഒരു ഘടകങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് താമസം എടുത്തേക്കും. ചിലർ കൃത്യമായി ഫോളോ അപ്പിന് വരും, കൃത്യമായി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. വേറെ ചിലർ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് പിന്നെ വരില്ല. അത് ചികിത്സയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഡോക്ടർ പറയുന്നത് പോലെ, ഡോക്ടറാണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും അതേപോലെ സൈക്കോതെറാപ്പിസ്റ്റ് ആണെങ്കിലും കൗൺസിലർ ആണെങ്കിലും ആരാണെങ്കിലും ശരി, അവർ പറയുന്നത് പോലെ കൃത്യമായ ഇടവേളകളിൽ അവരെ കാണുവാൻ ചെന്ന് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നത്. ഈ കലയുടെയും സെന്തിലിൻ്റെയും കാര്യത്തിൽ ഒരുപാട് പ്ലസ് പോയിൻ്റ്സ് ആണുള്ളത്. അവരുടെ വീട്ടിൽ സാമ്പത്തിക നിലവാരത്തിലൊന്നും ഒരു കുഴപ്പവുമില്ല. സെന്തിലിൻ്റെ അമ്മ വളരെ കോപ്പറേറ്റീവാണ്, വളരെ സപ്പോർട്ടീവാണ്. അതുപോലെ കലയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വിഷമിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. കലയുടെ ഡിപ്രഷനൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാവുകയും ചെയ്തു. സെന്തിലിനും ഈ ഒരു പ്രശ്നം ഒഴിച്ചാൽ വേറെ ഒരു തരത്തിലുള്ള ദുശ്ശീലങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതെല്ലാം കാരണം തന്നെ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വേറെ പലർക്കും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഓരോന്നും പരിഹരിച്ച് വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. അതിൻ്റെ ഇടയിൽ അവർ മുങ്ങുകയും കൂടി ചെയ്താൽ, വരാതിരിക്കുകയും കൂടി ചെയ്താൽ പിന്നെ പറയുകയേ വേണ്ട. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടരുക തന്നെ ചെയ്യണം.
ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്കാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് എന്നെനിക്ക് അറിയില്ല. ഒരുപാട് പേർക്കുണ്ടാകും, ഒരുപാട് പേർ തുറന്നു പറയുവാൻ മടിക്കും. കാരണം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ആരും താല്പര്യപ്പെടില്ല. ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മടി കൂടാതെ സങ്കോചം കൂടാതെ ദയവായി ഡോക്ടറെ ചെന്ന് കണ്ട് ആവശ്യമുള്ള ചികിത്സ തേടുക. ഈ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ പോലും ദയവായി ഈ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് പറ്റാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആരൊക്കെയാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് ബാഹ്യമായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും തന്നെ ഉണ്ടാകില്ല. അതിനാൽ തന്നെ എല്ലാവർക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. ആരെങ്കിലുമൊക്കെ ഈ വീഡിയോസ് കണ്ട് എവിടെയെങ്കിലുമൊക്കെ ചികിത്സ തേടി രക്ഷപ്പെടട്ടെ. ഒരാളല്ല രക്ഷപ്പെടുന്നത്, ദമ്പതികളാണ്, കുടുംബമാണ് രക്ഷപ്പെടുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സന്ദേശങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.